എക്സൽ ഇലക്ട്രിക്കൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ അടുത്ത കാലത്തായി എത്തിയ അതിഥിയാണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അഥവാ ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന പാത്രം ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. സാധാരണയായി നമ്മൾ സ്റ്റീൽ പാത്രങ്ങളാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഇൻഡക്ഷൻ കുക്കറിൽ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ചില സ്റ്റീൽ പാത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റിന്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. മിക്ക സ്റ്റീൽ പാത്രങ്ങളും ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാവുമെങ്കിലും ചൂടാവുന്നതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനു കാരണം ഈ കാർബണിന്റെ അംശത്തിൽ വരുന്ന വ്യത്യാസമാണ്. അത് നമുക്ക് ഒരുപക്ഷെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഈ പ്രശ്നം ഒഴിവാക്കാനായി ഇൻഡക്ഷൻ കുക്കറിൽ പരമാവധി ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ വേണ്ടി ആയതിനാൽ മാക്സിമം ചൂട് ലഭിക്കുന്ന വിധത്തിലായിരിക്കും ഇതിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ കറണ്ടിൻ്റെ അളവിലും കുറവ് വരുത്താൻ സാധിക്കും. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഈ വൃത്തത്തിൽ ചേർന്ന് നിൽക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. ഇതുപോലുള്ള കൃത്യമായി ചേർന്ന് നിൽക്കുന്ന പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇതുപോലുള്ള ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാവാൻ സമയം കൂടുതലായി എടുക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് ഇതിന് പുറത്തുള്ള വലിയ പാത്രങ്ങൾ ഉപയോഗിക്കുക എന്നതും. വലിയ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ്റെ ഈ ഗ്ലാസ് ടോപ്പ് ചൂടാവുകയും അതുവഴി ചിലപ്പോഴെങ്കിലും ഇതുപോലുള്ള സ്വിച്ച് വരുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ കേടായി ഇത് ഒട്ടിപ്പോവാനും അതുവഴി വെള്ളം ഇതിനുള്ളിലേക്ക് കയറാനും സാധ്യതയുണ്ട്. ഇൻഡക്ഷൻ കുക്കർ എപ്പോഴും പൊടിയോ ഈർപ്പമോ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇൻഡക്ഷൻ കുക്കറിൽ ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്. ഈ ഫാൻ തണുത്ത കാറ്റ് വലിച്ചെടുത്ത് ഇതിൻ്റെ സർക്യൂട്ട് തണുപ്പിക്കുന്നതിനായി വരുന്നതാണ്. പൊടിയും ഈർപ്പവുമുള്ള സ്ഥലത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വയ്ക്കുകയാണെങ്കിൽ ആ പൊടിയും ഈർപ്പവും വലിച്ചെടുക്കുകയും ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് കടക്കുകയും സർക്യൂട്ട് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. ചിലരെങ്കിലും ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിക്കുമ്പോൾ ഇതുപോലുള്ള പേപ്പറൊക്കെ വെച്ച് വർക്ക് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ പേപ്പർ വലിച്ചെടുക്കുകയും ഫാനോട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അതുമൂലം ആവശ്യത്തിനുള്ള കാറ്റ് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വരാതിരിക്കുകയും ഇതിൻ്റെ സർക്യൂട്ട് ചൂടാവുകയും ബോർഡ് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. ഇൻഡക്ഷൻ കുക്കറിന് സാധാരണയായി വരുന്ന കംപ്ലൈൻറ്റ് ഇതിനുള്ളിലേക്ക് കൂറ പ്രാണി ഇവയൊക്കെ കയറി ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കംപ്ലൈൻറ്റ് വരുന്നതാണ്. ഇത് ഒഴിവാക്കാനായി ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൂറച്ചോക്കോ മറ്റോ വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്താൽ കുറേ ഭാഗം ഒഴിവാക്കാൻ പറ്റും. അതല്ലെങ്കിൽ യുക്തമായ ഒരു മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇൻഡക്ഷൻ കുക്കറിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനം തിളയ്ക്കുന്നത് വരെ പരമാവധി ചൂട് കൂട്ടിവെച്ച് തിളച്ച ശേഷം ഇതിൻ്റെ ചൂട് കുറച്ച് വെച്ചാൽ നമുക്ക് വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഫാൻ വർക്കിംഗ് പൂർണ്ണമായി നിലച്ച ശേഷം മാത്രം പവർ സ്വിച്ച് ഓഫ് ചെയ്യുക. കാരണം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് തണുത്തു കഴിഞ്ഞ ശേഷം ഈ ഫാൻ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. അതിനുശേഷം മാത്രമാണ് പവർ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. ഇൻഡക്ഷൻ കുക്കർ എപ്പോഴും ഒരു പവർ പ്ലഗിൽ മാത്രം പ്രവർത്തിപ്പിക്കുക, എക്സ്റ്റൻഷൻ ബോക്സ് ഒഴിവാക്കുക. ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്.